വീട് സമാധാനം കൊടുക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, ഇന്ന് നമ്മുടെ വീടിനകത്ത് സന്തോഷമില്ല, ഒരു ബർക്കത്തില്ല, റഹ്മത്തില്ല, റഹ്മത്തിന്റെ മാലാഖമാരില്ല. ഭാര്യയും ഭർത്താവും തമ്മാക്ക് തണ്ട് കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ ആകെ വല്ലാത്ത പ്രയാസം, സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചിലർ ചോദിക്കണം, ഉസ്താദെ കന്നിമൂല ശരിയാകാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അടുക്കള ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ, വാതിൽ ഇങ്ങോട്ടായത് കൊണ്ടാണോ, അങ്ങനെ ചില വസ്വാസുകൾ, അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന സർവ്വ ബർക്കത്തും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒന്ന്, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വീടിനകത്തുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണ്? ആ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതിനുള്ള യഥാർത്ഥ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. 10 മണി കഴിഞ്ഞു, ഇൻഷാ അള്ളാഹ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ. ആൾക്കാർ ചിലർ വാച്ചൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട്, ഞാൻ കാണാനായിരിക്കും, ഇനിയും 15 മിനിറ്റ് ഉണ്ട്. എടോ, നിങ്ങളുടെ വീടിനകത്ത് ആരെങ്കിലും തകട് കുഴിച്ചിട്ടതൊന്നും അല്ല പ്രശ്നം. എന്താണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകാൻ, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം? ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ പറഞ്ഞുതരട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിലിരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. നിങ്ങളുടെ വീടിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്. ഇന്ന് വയലു കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ കണ്ണുനീര് നിങ്ങൾ തുടച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് മുതൽ സന്തോഷവും സമാധാനവും ആ റഹ്മത്തും ബറക്കത്തും എല്ലാം അല്ല തിരിച്ചു തരും. അള്ളാഹു ഹിമ നൽകുമാറാകട്ടെ, അള്ളാഹു ഹിമ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ, ഇൻഷാല്ലാ പറ. അള്ളാഹു നമ്മ, ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല. വയലു കഴിഞ്ഞ് വീട്ടിൽ പോകുക, വീടിനകത്തിരുന്ന് കരയുന്ന ആളുടെ കണ്ണുനീര് തുടയ്ക്കുക, എല്ലാം തീരും, എല്ലാം തിരിച്ചു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ഇൻഷാല്ലാ ചെയ്തൂടെ. വീട്ടിൽ ഖുർആനുള്ളവരൊക്കെ കൈവക്കിക്കേ. അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായി പ്രതിഫൽ നൽകുമാറാകട്ടെ. ഇന്ന് ഖുർആൻ തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. താഴ്ത്തിയിട്ടോ? ഇപ്പൊ മനസ്സിലായോ? ഒരു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ഒരു വീടിനകത്ത് അള്ളാഹിന്റെ പരിശുദ്ധമായ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ആ കണ്ണുനീര് വീണാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹ് കാക്കുമാറാകട്ടെ. ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ ആ വീട് രക്ഷപ്പെടുവോ? ഉറക്കപ്പറ രക്ഷപ്പെടുവോ? ഇപ്പൊ മനസ്സിലായോ എന്താ കാരണം? പണ്ട് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, ഇവിടെ നമ്മൾ എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് വീട് വെച്ചാലും നമ്മളൊക്കെ ജനിച്ചു വളർന്ന ആ കുടുംബ വീടെന്ന് പറയുന്ന ഒരു ചെറിയ വീട്ടിൽ കിട്ടിയ സന്തോഷം ഈ കൊട്ടാരത്തിൽ കിട്ടൂല. എന്തേ കാരണം? അന്ന് വലിയ വാർപ്പ് വീടോ ACയോ ഒന്നും ഇല്ല. എല്ലാം കൂടെ ഒരു ഹാള് കാണും, പടച്ചവനെ നിരന്ന് കിടക്കും. ചിലപ്പോ ഉണ്ട മുടുത്ത് ഈ ഉടുത്ത മുണ്ടായിരിക്കും എടുത്ത് പുതയ്ക്കണത്. സുബ്ഹാനല്ലാഹ്. അന്ന് ഡബിൾ കോട്ട് കട്ടിലോ മെത്ത എന്താന്ന് പോലും അറിയത്തില്ല. ഒരു പുതപ്പ് വിരിച്ചിട്ട് കിടക്കും. എന്നാ സുഖമെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മഗ്രിബിന് മുമ്പ് ഒളിവെടുത്തിട്ട് നിസ്കാര പായിൽ വന്നിരിക്കും, എന്നിട്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ നീ ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഫർള് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഉമ്മ നേരെ ഖുർആൻ എടുക്കും. അള്ളാഹിന്റെ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു റഹ്മാൻ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ. നമ്മുടെ ഉമ്മ സൂറത്തുൽ വാഖിഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്, അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. വാപ്പ എങ്ങനെ 3 പെങ്ങന്മാരെ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചത്? പിരിവെടുത്തിട്ടായിരുന്നില്ല, കൂലിപ്പണിക്കാരനായ വാപ്പ ലോൺ എടുത്തിട്ടല്ല പെങ്ങളെ കെട്ടിച്ചത്. സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. സൂറത്തുൽ മുൽഖ് പള്ളിപ്പറമ്പിൽ പോകുമ്പോ അറിയാം അതിന്റെ മഹത്വം. സൂറത്തു റഹ്മാൻ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരും.
സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു അവിടെ അള്ളാന്റെ മലക്കുകൾ വരും. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതിയത് അല്ലാഹു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ ഈ അഞ്ച് സൂറത്തുകൾ ഓതാതെ ഉറങ്ങില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് മഗ്രിബ് കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുംപിള്ള റിമോട്ട് എടുക്കും, ഏസ്നെറ്റ് ഇടും, മലയാള മനോരമ ഇടും, എന്തോ പിന്നെ ഇങ്ങനെ കൈരളി ഇടും, സൂര്യ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ, ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം തരണോ. ഇന്ന് വാഴ്ത് കഴിഞ്ഞ് ഈ ഹാഫിളികളായ മക്കളെ സാക്ഷി നിർത്തി ഇന്ന് ഇവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് വീട്ടിൽ പോകണം, ഒളിവെടുക്കണം, വീട് തുറക്കണം, അകത്ത് കയറണം. ചെലന്തിവല കാണും, ചിലപ്പോ പൊടി കാണും. ആ ഖുർആനിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ച് കളഞ്ഞിട്ട് അൽഹംദുലില്ലാ അതൊന്ന് തുറന്നിട്ടൊന്ന് ചുംബിച്ച് ആ കണ്ണുനീര് തുടയ്ക്ക്. നിനക്ക് അല്ലാഹു എല്ലാം തിരിച്ചു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ഇൻഷാല്ലാ ചെയ്തൂടെ. വേണ്ടവര് ചെയ്യപ്പ, എനിക്കൊരു നിർബന്ധവും ഇല്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് ബർക്കത്തുണ്ടാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ എന്തായാലും ഓതല്ലേ, ഖുർആൻ എടുക്കൂലേ, ഖുർആൻ എടുക്കൂലേ. ഇൻഷാല്ലാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യൂലേ? 114 സൂറത്തുണ്ട്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. മൂന്നായത്ത് അതിനെക്കാലും ചെറിയ സൂറത്തൊന്നുമില്ല. അൽഹംദുലില്ലാ ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓത്, കാണാതെ ഓതണ്ട, കാണാതെ ഓതണ്ട. കാണാതെ ഓതുന്നത് നമ്മുടെ ഉസ്താദ് എപ്പോഴും പറയും, കണ്ടു ഓതല ഏറ്റവും പ്രതിഫലം കൂടുതൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇടങ്ങായി അപ്പൊ നിങ്ങൾ കണ്ടു ഓതുന്നതിനല്ലേടാ പ്രതിഫലം കൂടുതൽ? എന്ത് ചെയ്യണം? ഖുർആൻ എന്തോതണം? കാണാതെ ഓതാൻ അറിയെങ്കിലും കണ്ടോതണം. കണ്ടോതുന്നതിന് പ്രതിഫലം കൂടുതലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂറത്തു പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 10:30 ഇൻഷാ അല്ലാ, 10:22 നിർത്തിക്കൂടെ? അപ്പൊ രക്ഷപ്പെടാ, ഞാനൊരു വഴി പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. അരക്കയ്യന്മാരുണ്ടല്ലോ അപ്പൊ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്തിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തിനെ ഓതണോ? ഓതണോ? ഇഷ്ടപ്പെട്ടാ മതി. ഒരു ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? സൂറത്ത് ഖുർആനിൽ 114 സൂറത്തുണ്ട്. 112-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തിനെ സ്നേഹിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ? ഞങ്ങളുടെ അമീറ് എപ്പോ നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതന? ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് മാത്രമേ ഓതനുള്ളൂ. അതുകൊണ്ട് വലിയ സൂറത്തുകൾ ഓതുന്നില്ല എന്ന് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ഈ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, എന്തേ കാരണം? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, വേറെയും ഖുർആനിന് സൂറത്ത് ഉണ്ടല്ലോ, 114 ഉണ്ടല്ലോ, ഈ ഒരു അധ്യായത്തിനോട് മാത്രം ഇത്ര സ്നേഹമെന്തേ? അപ്പൊ സഹാബി പറഞ്ഞു, അല്ലാഹയെ കുറിച്ച് തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ, അല്ലാഹയെ കുറിച്ച് പറയുന്ന സൂറത്താ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത്, എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. നബിതങ്ങൾ പറഞ്ഞു, പൊക്കോളെ. ആ സ്വഹാബി നടന്നു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിനാ റസൂലുള്ളാഹി ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് അറിയാത്ത ആരുമില്ലടോ, എല്ലാവർക്കും ഓതാൻ അറിയാം. മദ്രസയിൽ പോയിട്ടില്ലാത്ത മനുഷ്യനും ഈ സൂറത്ത് ഓതാൻ അറിയാം.
ഇന്നു മുതൽ നമുക്ക് പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്യുന്നവന് അള്ളാഹു 6 പ്രതിഫലം തരുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ ഒറ്റ സൂറത്ത് ഓതുന്ന മനുഷ്യന് എത്ര പ്രതിഫലം, എത്ര പ്രതിഫലം? 6 പ്രതിഫലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ? ഇൻഷാല്ലാഹ് ഈ 10 മിനിറ്റ് അൽഹംദുലില്ലാഹ്, ഒരു 10 മിനിറ്റ് ഇരിക്ക്, ഈ 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതിഫലം അർദുലിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മക്കളെ പോലും അറിയാത്തൊരവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. റിയാസ് ഉസ്താദാണെന്ന് തോന്നുന്നു, അത് എനിക്ക് മുമ്പ് ആരോ അവരോ 25 കൊല്ലമായിട്ട് ഉസ്താദിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലായിരുന്നു. ഉസ്താദ് പറഞ്ഞു 25 വർഷമായി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച് ആ ഉസ്താദിന്റെ പൊരുത്തം അള്ളാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഭാഗ്യം ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഈ ഉസ്താദന്മാരൊക്കെ മരിക്കുന്ന സമയം അവർ പറയണം, ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഇതാ അവരുടെ ചിന്ത. അള്ളാഹുവിന്റെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്ക് അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവരുടെ ബുദ്ധി മറിഞ്ഞു പോകൂല. ഇത് ഭാര്യയാണ്, ഇത് മകനാണ്, ഇത് കൂടപ്പറപ്പാണ്, ഇത് കൂട്ടുകാരനാണ്. മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും, മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും. കുടുംബക്കാർ തന്നെ ആഗ്രഹിക്കാറില്ലേ? സ്വന്തം മക്കൾ തന്നെ ആഗ്രഹിക്കാറില്ലേ? വാപ്പ ഒന്ന് മരിക്കാൻ കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു ഉസ്താദെ, സങ്കടം വരുന്നു ഉസ്താദെ. എന്താണോ ഹൈറ് നടക്കുന്ന പറഞ്ഞാൽ മരണമാണ് ഹൈറെങ്കിൽ നടത്താൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഉസ്താദേ ഇന്ന് മുതൽ ഓതുമെന്ന് തീരുമാനമെടുത്ത വാപ്പാ, അല്ലാഹു തരുന്ന പ്രതിഫലമാ പറയുന്നത്. നബി തങ്ങളെ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വാപ്പാ, അർദലിൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഒരാളെയും തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവനെ നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്റെ മരണം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരവസ്ഥ അല്ലാഹു നിനക്ക് തരൂല. പടച്ചവനെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉൾപ്പെടുത്തിട്ട് നടക്കണ്ടേ വാപ്പാ? നിസ്കരിക്കണ്ടേ പെങ്ങള്? പടച്ചവനെ ഒളിവോടുകൂടി ജീവിക്കണ്ടേ പെങ്ങള്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരവസ്ഥ തരൂല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. എപ്പോഴെവിടെ വെച്ച് ഏത് രീതിയിലാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ല. അത് വാഴ പറയുമ്പോഴാണോ, വാഴ കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, വാഹനത്തിനകത്താണോ, പടച്ചവനെ ഹോസ്പിറ്റലിന്റെ ഐസിയുവിലാണോ, പള്ളിക്കകത്താണോ, നിസ്കാര പായിലാണോ, എവിടെ വെച്ചാണ് മരണം നിന്നെ തേടി വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ആ എപ്പോഴാണ് മരണം വരുന്നതെങ്കിലും എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ? മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? അല്ലാഹു പറയുകയാ, വാപ്പാ വെറുതെ മരിച്ചാ പോരാ, പെങ്ങളെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചാ പോരാ, മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, ഈമാനോടുകൂടിയേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ, വാപ്പാ ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്,
പടച്ചുറപ്പേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുമോ? അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും പാപ്പ. അല്ലാഹു നിനക്ക് ഈമാനുള്ള ഒരു മരണം തരികയോ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദനെ പോലെ മരിക്കണ്ടേ? അല്ലാഹന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ബാപ്പാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹാബിദുല്ല റബാഹു മലക്ക് അസ്റായീൽ, ആസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവരൽ മുതൽ റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിൽ കൊണ്ടുവരുമ്പോ, ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ, അല്ലാഹു നന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായി പറയേണ്ട വാക്കേതാ? ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാറ്. ഈമാനോടി വണിയണം മരിക്കാറ്. ഈമാനുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എവിടെ കിടന്ന് മരിച്ചാലും നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് ഈമാനുള്ള ഒരു മരണമാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മയ്യത്തുകൾ കണ്ടവരാ, ജീവിതത്തിൽ ഒരുപാട് മയ്യത്ത് കണ്ടവരാണ്. എന്നാൽ ആ കണ്ട മയ്യത്തുകൾ മുഴുവനും ഓർമ്മയില്ല. ഒരുപാട് ജനാസ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ ജനാസകളും നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ചില മുഖം നമുക്ക് നല്ല ഓർമ്മയുണ്ട്, ചിലരുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ മുഖത്ത്, വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ ചുണ്ടിൽ, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. റബ്ബേ അവരുറങ്ങ പോലെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല ബാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി ജീവിച്ചിരുന്ന നിന്റെ മാതാവ് മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖമെന്ന് ഓർത്തു നോക്ക്. പടച്ചവനെ, അതാ മഗ്രിബ് നമസ്കാരം കടിഞ്ഞ് വാക്യബോധിയ മുൽക്കോധിയ സജദബോധിയ പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചെന്ന് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് റൂമിനകത്തേക്ക് ഓടിച്ചെന്നപ്പോ റൂമിനകത്തു വല്ലാത്ത സുഗന്ധമാ. ഉമ്മാടെ മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത പ്രകാശമാണ്. പടച്ചവരെ, ഉമ്മ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ഉമ്മാടെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. പടച്ചറപ്പേ, ഇതുപോലെ ഒരു മരണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ജനാസ കണ്ടവര് മറക്കൂല. എല്ലാവരും പറയും, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. മയ്യത്ത് കണ്ടവര് പറയുന്ന ഒരു മരണമാ നിനക്ക് വേണ്ടത്. ഇത് മൂന്നാമത്തെ പ്രതിഫലമാ, ഇത് മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, എല്ലാവരും ഓണത്തിന്റെ ആഘോഷങ്ങളിൽ നടക്കുമ്പോ ഈ വാലിന്റെ സദസ്സിൽ കടന്നു വന്നിരുന്നിട്ട് ഉസ്താദേ എന്ന് മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കൈകൊണ്ടെടുക്കും, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ സൂറത്ത് ഞാൻ പാരായണം ചെയ്യും, ഇന്ന് മുതൽ ഇൻഷാല്ലാ ആ ഖുർആനിനെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് നിയ്യത്ത് ചെയ്ത ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നീ മരിച്ചു പോയി എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പുറകിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പളച്ചവനെ അവസാനം നിന്റെ ജനാസിയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരുക്കി കിട്ടിയിരുന്ന സ്ഥലത്ത് മലർത്തി കിടത്തുകയാ, അവിടെ നിന്ന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്, നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ്, നിന്റെ മയ്യത്തു നല്ലതുപോലെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളം നിന്റെ ശരീരത്ത് പിടിക്കുകയാണ്, പടച്ചവരെ ഒളിപ്പിക്കുകയാ, അവിടെ നിന്ന് നിന്നെ ഒളിപ്പിച്ചു, നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരും ധരിക്കാത്ത, ഇന്ന് വരെ നീ ധരിച്ചിട്ടില്ലാത്ത വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസയങ്ങ് പൊതിയുകയാ. എന്നിട്ടതാ മരണ വീട്ടില് തടിച്ചുകൂടി നിൽക്കുന്നവരോട് പറയുന്നു, എല്ലാവരും മാറി നിൽക്കു, എല്ലാവരും മാറി നിൽക്കു, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് പടച്ചവരെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ, വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന ഭൂതകഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. പടച്ചവരെ, നീ വിളിക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പടച്ചവനെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ, എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ, നിനക്കുള്ള ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ, പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാ, എന്നിട്ട് വിളിച്ചു പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാട്. പടച്ചവനെ, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്, നിന്റെ വീടിനകത്ത് വല്ലാത്ത തിരക്ക് കൂട്ടുകയാ, എല്ലാവരും നിന്നെ അവസാനമായൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാര്, കണ്ടതൊക്കെ മതി പൊതിയാൻ. അല്ലാഹുവേ, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ നിന്റെ ജനാസ പൊതിഞ്ഞു, പള്ളിയിൽ നിന്ന് വാഹനം വന്നടോ, മയ്യത്ത് കട്ടിൽ സന്തോക്കം എന്ന് പറയുന്ന വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ, എടുത്തും മലർത്തിക്കടത്തുകയാ, ഇനി ചുമക്കാൻ പോകുകയാ, ഇനി ചുമക്കാൻ പോകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബി ബി ഐ പികൾ മരിച്ച ബി ബി ഐ പികൾ വരുമല്ലോ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പടച്ചവനെ മണിക്കൂറുകൾ ലക്ഷക്കണക്കിന് ജനങ്ങള് അവിടെ നിന്ന് ആദരവ് കൊടുത്ത് ജനാസ കൊണ്ടുപോയല്ലോ, വി വി ഐ പികൾ കാണാമെന്നല്ലോ. മോനെ, വി വി ഐ പികൾ മരിച്ചാൽ അങ്ങനെയാടാ, ഈ നാട്ടുകാര് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാ വി വി ഐ പികൾ കാണാൻ വരുമെങ്കിലും. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 14 ഹാഫിദീങ്ങള് ഇന്ന് സനദ് വാങ്ങിയിട്ടിരിക്കുന്ന മക്കളെ, നിങ്ങളൊക്കെ വി വി ഐ പികളാടാ, നിങ്ങളൊക്കെ വി വി ഐ പികളാ. നിങ്ങളൊക്കെ മരിക്കുമ്പോ നിങ്ങളുടെ മയ്യത്ത് ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, നിസ്കരിക്കാത്തവനല്ല, സിറുക്ക് ചെയ്യുന്നവനല്ല, അഹങ്കാരികളല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ അല്ലാഹുവിന്റെ ആൾക്കാരാ, അവര് സാധാരണ ആൾക്കാരല്ല. വമൻ കാന യർജു ലിഖാ അല്ലാഹ് ഫലിയുകരിം മഹിലല്ലാഹ്. ഖുർആൻ
ഭഗവാന്റെ അഹിലകാരാരെന്നറിയോ? അവര് സാധാരണ ആൾക്കാരല്ല, അവര് സാധാരണ ആൾക്കാരല്ല, അവര് ലോക്കലല്ലടോ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവര് അള്ളാഹുവിന്റെ ബി വി ഐ പികളാ. അഹ്ലുൽ ഖുർആനു ഖാസുല്ലാഹ്, അവരല്ലാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ. ഈ മക്കള് മരിച്ചാ ഇവരുടെ ജനാസ ചുമക്കണ്ടത് കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനുമല്ല. ഇവര് മരിക്കുമ്പോ വി വി ഐ പികള് വരുമടോ? ഈ മക്കള് മരിക്കുമ്പോ വി വി ഐ പികള് വരുമടോ? അവരാ മയ്യത്ത് ചുമക്കുന്നത്, അവരാ മയ്യത്ത് ചുമക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പടച്ചവനെ വീടിനകത്തിരുന്ന് പെൺകുട്ടികളും നിന്റെ മരുമക്കളും സീരിയൽ കണ്ടപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഉമ്മ, നിന്റെ ജനാസ ചുമക്കാൻ വി വി ഐ പി വരും ഉമ്മ. ആരാ വി വി ഐ പികൾ എന്നറിയോ? അള്ളാഹുവിന്റെ സൈന്യം വരികയാ. നീ അള്ളാഹുവിന്റെ അടുത്ത ആളല്ലേ? നീ അള്ളാഹുവിന്റെ വി വി ഐ പി അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ടവനല്ലേ? അതുകൊണ്ട് നിന്റെ ജനാസ ചുമക്കാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ യഫഅലൂന മാ യുമറൂ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. നിന്റെ ജനാസ ചുമക്ക. ചില ജനാസ ചുമക്കുമ്പോ ഭാരമില്ലടോ, ചില മയ്യത്ത് ചുമക്കുമ്പോ ഭാരമില്ല. ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ചുമക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. കാരണം ചിലരുടെ ജനാസയ്ക്ക് ഭാരമില്ല, ചിലരുടെ ജനാസയ്ക്ക് വല്ലാത്ത ഭാരമാ. ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഉമ്മമാരെ, മക്കളെ ഹാഫലീങ്ങളാക്കിയ ഉമ്മമാരെ, നിങ്ങളുടെ പൊന്നുമോന്റെ പ്രതിഫലമാ, നിങ്ങളുടെ പൊന്നാര മകന് പടച്ചറപ്പി കൊടുക്കുന്ന പദവിയാ. അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന സ്ഥാനമാ. ഇത് നാലാമത്തെ പ്രതിഫലമാടോ? ഇത് നാലാമത്തെ പ്രതിഫലമാടോ? ഇനി അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, വാപ്പാ നീ മരിച്ച നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാര് എല്ലാവരും കരയുമല്ലോ. കരയിപ്പിക്കേണ്ടത് അവരെയല്ല, പിന്നെ ആരാ കരയേണ്ടതെന്നറിയോ? നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനെ കരയണം വാപ്പാ. നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യയോട് പറയണമെന്ന് എളുപ്പമായിരുന്നു. ഇന്ന് കബറിന്റെ പണി എളുപ്പത്തിൽ തീർന്നു. ഒരു വല്ലാത്ത ആനന്ദമായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന രീതിയിൽ ആ കബറ കുഴിക്കുന്നവനെ കൊണ്ട് പറയിപ്പിക്കണം ചെറുപ്പക്കാരാ. വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ
അള്ളാഹുവിന്റെ അർശ് പോലും അവിടെ നിന്ന് കുലുങ്ങുകയാണ്. സഅദിന്റെ മുഖം കണ്ടവര് ചോദിക്കുന്നു, എന്തൊരു പ്രകാശമാടാ സഅദേ, എന്തൊരു ചിരിയാ സഅദേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശവും ചുണ്ടില് പുഞ്ചിരിയുമായിരുന്നു. പടച്ച റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. ചുമന്നു കൊണ്ടുപോകുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല. അവർ പരസ്പരം പറയുകയാണ്. സ്വഹാബികൾ നോക്കുമ്പോ അള്ളാന്റെ റസൂല് തള്ളവരള കുത്തിയിട്ട് നബിതങ്ങൾ നടന്നു പോവുകയാണ്. കാലിന്റെ തള്ളവരള കുത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, അവിടെ നിന്ന് തള്ളവരള കുത്തിയിട്ട് നടന്നു പോകുന്നല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, സ്വഹാബ, നടക്കാ സ്ഥലമില്ല സ്വഹാബ, കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു ആകാശ ലോകത്ത് നിന്ന്, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, നടക്കാ സ്ഥലമില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് തങ്ങൾക്ക് കബറ് കുഴിക്കുമ്പോ, കബറ് കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാണ്. പടച്ചുറപ്പേ, ആ മനുഷ്യനാരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. അവസാനം കബറടക്കിയിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു, ആ വാരിയ മണ്ണെടുത്തു കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാ. രാത്രിയാകുമ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ, എവിടെ നിന്നാല്ലോ, എവിടെ നിന്നാല്ലോ സുഗന്ധമടിക്കുന്നത്, എവിടെയാണെന്ന് തിരയുകയാണ്. അവസാനം ആ മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതാവുകയാണ്. പടച്ചുറപ്പേ, അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, ഈ ഖബറ് കുടിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെയാ സഅദേ ഈ പ്രതിഫലം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ്? സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിന് പകരം എന്റെ റബ്ബനിക്ക് തന്ന പ്രതിഫലമാ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, അഞ്ചാമത്തെ പ്രതിഫലമാടോ, അഞ്ചാമത്തെ പ്രതിഫലമാടോ, ഇനി ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ആറാമത്തെ പ്രതിഫലം എന്താ? من قرأ كل هو الله وحد حتى يختمها عشر مرات بنى الله له قصرا في الجنة. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവേ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, 10 വട്ടം നിങ്ങൾ ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാ, ബനല്ലാഹു ലഹു കസറം ഫിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം വേണോ? ആ പഴയ സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണോ? അൽഹംദുലില്ലാ, നിന്റെ വീട് സ്വർഗമാകണോ? നിന്റെ വീട് സ്വർഗമാകണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൂ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചു കളയൂ. എല്ലാ ദിവസവും ആ ഖുർആൻ എടുത്തു വെച്ച് ഒരായത്തെങ്കിലും ഓതുവാപ്പാ. സമയമില്ലെങ്കിൽ ഭാര്യയോടും മക്കളോടും നിർബന്ധമായിട്ട് പറയണം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ കണ്ണുനീര് നമ്മുടെ വീടിനകത്ത് വീഴരുത്, അത് പാരായണം ചെയ്യണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീട് ഒരു ഹാഫിളുള്ള വീടാകണം, ഒരു ഹാഫിളുള്ള വീടാകണം നമ്മുടെ വീട്. അപ്പോഴാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്
പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് കളിക്കാറുള്ളതല്ലോ, അതിന് സാരമാക്കാനുള്ളതല്ലോ. ആ ആയത്തുകൾ കേട്ടാ പരിഗണിക്കണേ. ഇല്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അവന്റെ ഹൃദയത്തിനകത്തേക്ക് വൈന തതൂഹും ഇല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. രണ്ടാമത്തെ ശിക്ഷ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ, ഭയാനകമായ ശിക്ഷ അല്ലാഹു അവന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത ലൻകാ, ദുനിയാവിലെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കും. പെങ്ങളെ നിന്റെ നാവ് കൊണ്ട് പറയും മരിച്ചാ മതിയെന്ന്. ഉസ്താദേ മക്കളെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോയേന് എന്ന് പറയുന്നൊരവസ്ഥ എത്തിയതിന്റെ കാരണം പഠിക്കു പെങ്ങളെ. അല്ലാന്റെ ഖുർആൻ പറയുന്ന ദുനിയാവ് മാത്രമല്ല, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹു അന്ധനാക്കുകയാ. കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, നാണം കെട്ടവനെ പോലെ അല്ലാഹു പരലോകത്ത് നിന്നെ കൊണ്ട് വരുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നിന്റെ ഖുർആനിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹു. നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്ക്, ഖുർആനിനെ ആദരിക്ക. അൽഹംദുലില്ലാ, നിങ്ങളുടെ നാടിൻ്റെ വെളിച്ചമായി, നിങ്ങളുടെ നാടിൻ്റെ ഐശ്വര്യമായി അൽഹംദുലില്ലാ 25 വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിക്കുന്നു. ഞാൻ വരുമ്പോൾ വലിയ വലിയ ഉസ്താദന്മാർ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഞാനിവിടുത്തെ ആദ്യത്തെ ഹാഫിള. അൽഹംദുലില്ലാ പത്തനാപുരം മാലൂർ ജോലി ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു, എനിക്ക് തന്നെ അത്ഭുതം. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ഹാഫിളീങ്ങൾ അൽഹംദുലില്ലാ. അള്ളാഹു മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും അള്ളാഹു കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25 വിദ്യാർത്ഥികൾ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. ആ മക്കളെ നമ്മൾ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കണം. നമ്മളവരെ നമ്മുടെ മക്കളെ പോലെ കാണുമ്പോഴാണ് ഈ ഇരിക്കുന്ന 14 മക്കൾ അൽഹംദുലില്ലാ ഇവർ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്താൽ ആ ദുആയുടെ ഒരു പ്രതിഫലം, ഇവർ മരിക്കുന്ന കാലം വരെ ഖുർആൻ ഓതിയാൽ, ഈ മക്കൾ ആർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താലും അൽഹംദുലില്ലാ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ, ഇവരെ സ്നേഹിച്ചവർ, ഇവരെ സഹായിച്ചവർ, അവർക്കൊരു വിഹിതം അതിനകത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ പ്രതിഫലം അതാ, ഏറ്റവും വലിയ പ്രതിഫലം ഈ മക്കളെ സഹായിച്ചവർ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ. അൽഹംദുലില്ലാ ഇവരൊക്കെ ദുആ ചെയ്യുമ്പോൾ മരിക്കണ കാലം വരെ ഞങ്ങളൊക്കെ ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണമല്ല, ആരാന്ന് പോലും ഞങ്ങൾക്കൊന്നും അറിയില്ല, എങ്കിലും അൽഹംദുലില്ലാ മരിക്കുന്ന കാലം വരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ആദരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. അൽഹംദുലില്ലാ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണേ എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അല്ലാഹു പുറത്തുരുമാറാകട്ടെ, അല്ലാഹു പുറത്തുരുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ 10:50 ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ഒന്ന് ദുആ ചെയ്തൂടെ, ദുആ ചെയ്തൂടെ, ദുആ ചെയ്തൂടെ. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ദുആ ചെയ്തൂടെ, നീ ഒന്ന് എഴുന്നേറ്റൂടെ, കുറച്ചാടെ അല്ലേ. എല്ലാവരും ഒന്ന് മുമ്പോട്ട് കയറി വാ, ദുആ ചെയ്യാൻ. ഇൻഷാല്ലാ ക്യാമറയൊക്കെ പിടിച്ചു എങ്ങനെ വാടാ മക്കളെ, വാടാ നിങ്ങളൊക്കെ മുമ്പിൽ വാ. ആ കസേര ഒന്ന് പറയ്ക്ക്, ഒന്ന് അടുക്കിയിട്ടെ. ഇപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് ഫ്രണ്ടിലോട്ട് പോവാ, ദുആ ചെയ്യട്ടെ. പോ കഴിഞ്ഞു അൽഹംദുലില്ലാ. എല്ലാവരും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയ മനുഷ്യന്മാരെ, നമ്മളൊക്കെ ഒന്ന് അടുത്ത് നിന്നാൽ തന്നെ നമ്മുടെ മനസ്സുകൾ അടുക്കും. ആ കസേര ഒന്ന് മടക്കിയിട്ടെ ഒന്ന് പെട്ടെന്ന്. അൽഹംദുലില്ലാ എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് വാ, പൊടിയിളക്കല്ലേ. അപ്പോൾ കയറി കയറി വാ, കഴിഞ്ഞു അൽഹംദുലില്ലാ. സുഖമില്ലാത്തവരുണ്ടെങ്കിൽ ഇരുന്ന് കസേര ഒന്ന് മറക്കിയിട ഒന്ന് മടക്കിയിരുന്നു മക്കളെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله സ്വീകരിക്കുമാറാകട്ടെ ഒന്ന് അടുത്തിക്കോ എത്രയും നേരം കേറാൻ പറഞ്ഞില്ല ഇനി ദുആ ചെയ്യാൻ പോവാ നമ്മൾ അടുത്ത് നിന്നാൽ തന്നെ നമ്മളുടെ മനസ്സുകൾ അടുക്കും അല്ലാഹു അടുപ്പിച്ചിരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് 25 ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം അല്ലാഹു ഖിയാമത്ത് നാളുവരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ.